നമസ്കാരം. പിണറായി സർക്കാരിന് കുരുക്കായി ആഴക്കടൽ മത്സ്യബന്ധന വിവാദം. ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞതെല്ലാം പച്ചക്കള്ളങ്ങളായിരുന്നുവെന്ന് ഓരോ ദിവസം ചെല്ലുന്തോറും തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വിഷയം മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് പോലും വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സർക്കാർ. അമേരിക്കൻ കമ്പനി EMCCയുമായി സർക്കാർ ഒപ്പിട്ട ധാരണാപത്രം തുടർ നടപടികൾക്കായി മന്ത്രിസഭയ്ക്ക് മുൻപാകെ സമർപ്പിക്കാൻ വ്യവസായ വകുപ്പ് നടപടി തുടങ്ങിയിരുന്നുവെന്നും സർക്കാരിന്റെ ഈ ഫയൽ രേഖകൾ വ്യക്തമാക്കുന്നു. February 19 വ്യവസായ വകുപ്പ് ഫയൽ തുറന്നത്. പിറ്റേന്ന് തന്നെ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പരിശോധിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൈമാറി. ആഴക്കടൽ മത്സ്യബന്ധന പദ്ധതി സർക്കാരിന്റെ അറിവോടെയല്ലെന്നും ധാരണാപത്രത്തിന്മേൽ തുടർ നടപടികൾ എടുത്തില്ലെന്നുമുള്ള മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വാദം ശരിയല്ലെന്ന് ഇതോടെ വീണ്ടും വ്യക്തമായിരിക്കുകയാണ്. അതേസമയം കുണ്ടറയിൽ കടുത്ത മത്സരം നേരിടുന്ന ഫിഷറീസ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്കടക്കം ഈ വാർത്തകൾ തിരിച്ചടിയാകുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിഷ്ണുനാഥിൽ നിന്നും തോൽവി ഭീഷണി നേരിടുന്ന മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് മറ്റൊരു തിരിച്ചടിയാണ് ഈ തെളിവുകൾ. വ്യവസായ മന്ത്രി EP ജയരാജനാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ഇടപെടൽ നടത്തിയതെന്ന വിവരങ്ങളും ഇതോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട്. February 11 EMCC പ്രതിനിധികൾ സെക്രട്ടേറിയറ്റിലെത്തി മന്ത്രി EP ജയരാജനെ കണ്ട് ധാരണാപത്രത്തിന് മന്ത്രിസഭയുടെ അംഗീകാരം തേടി അപേക്ഷ നൽകുന്നത്. കൂടിക്കാഴ്ചയുടെ കാര്യം മന്ത്രി ആദ്യം നിഷേധിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ചിത്രങ്ങളടക്കം പുറത്തു വന്നപ്പോൾ അതിൽ നിന്നും മലക്കം അറിയേണ്ടി വന്നു. എന്നാൽ പിന്നീടാകട്ടെ പലരും ഇത്തരത്തിൽ വന്നു കാണുമെന്നും ഇതിലൊന്നും നടപടി എടുക്കാറില്ലെന്നുമായിരുന്നു മന്ത്രിയുടെ വാദം. രമേശ് ചെന്നിത്തല ഗൂഢാലോചന നടത്തി EMCC പ്രതിനിധികളെ തന്റെ അടുത്തേക്ക് വിടുകയായിരുന്നുവെന്നും മന്ത്രി EP ജയരാജൻ ആരോപിച്ചിരുന്നു. എന്നാൽ EMCC അപേക്ഷയിൽ വ്യവസായ വകുപ്പ് അതിവേഗം നടപടിയെടുത്തുവെന്നാണ് ഫയൽ സംബന്ധിച്ച രേഖകൾ വ്യക്തമാക്കുന്നത്. വ്യവസായ വകുപ്പിലെ അസിസ്റ്റന്റ് അലക്സ് ജോസഫാണ് February 19 ഉച്ചയ്ക്ക് 3:30 EMCC അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഫയൽ തുറന്നത്. തുടർന്ന് സെക്ഷൻ ഓഫീസർ RK ഷിബി, മന്ത്രി EP ജയരാജന്റെ പ്രൈവറ്റ് സെക്രട്ടറി K രാധാകൃഷ്ണൻ എന്നിവരും പരിശോധിച്ച ഫയൽ പിറ്റേന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി K ഇളങ്കോവന് കൈമാറി. ഇതിനിടെയാണ് പദ്ധതിക്കെതിരെ പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നത്. 26 മന്ത്രി EP ജയരാജൻ ഫയൽ പരിശോധിച്ച് K ഇളങ്കോവന് കൈമാറിയിട്ടുണ്ടെന്നും രേഖയിൽ നിന്നും വ്യക്തമാണ്. ധാരണാപത്രം റദ്ദാക്കാൻ സർക്കാർ February 24 തീരുമാനിച്ചെങ്കിലും ഇതുവരെ ഉത്തരവിറക്കിയിട്ടില്ലെന്ന കാര്യം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. EMCC ഒപ്പിട്ട 5,000 കോടിയുടെ ധാരണാപത്രം റദ്ദാക്കിയത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്നതിനും തെളിവുകൾ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ മാസം 24 ധാരണാപത്രം റദ്ദാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയെന്നും 26 ധാരണാപത്രം റദ്ദാക്കി ഉത്തരവിറക്കിയെന്നുമാണ് വിശദീകരണം. കഴിഞ്ഞ വർഷം February 28 അസെന്റ് നിക്ഷേപക സംഗമത്തിൽ EMCC ഒപ്പിട്ട ധാരണാപത്രമാണ് ഇത്തരത്തിൽ റദ്ദാക്കിയത്. KSIDC MD രാജമാണിക്യമാണ് ധാരണാപത്രം റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിറക്കിയത്. എന്നാൽ ധാരണാപത്രം റദ്ദാക്കിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചതിന് പിന്നാലെയാണ് രേഖകൾ പുറത്തുവന്നതും സംഭവം കൂടുതൽ വിവാദമായതും. വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്.